അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. സഭാപ്രസംഗങ്ങൾ 5-6. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര 48:4. ഓ എൻ്റെ വാത്സല്യനിധി, എൻ്റെ ആത്മാവ് അത്യന്തം കഠോര ദുഃഖത്തിൽ വലയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിൻ്റെ ചിരിക്കുന്ന മുഖം കണ്ട് എൻ്റെ ആത്മാവിൻ്റെ ആനന്ദം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായത് എന്ന് നീ അറിയുന്നു. ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് നീ ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് സമാധാനം കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ട അപ്പ, അങ്ങ് സന്തോഷിക്കുക. എന്തെന്നാൽ ഈ വിധം കഠിന ക്ലേശത്തിലൂടെ എന്നെയും എൻ്റെ സ്വർഗീയ പിതാവിനെയും അങ്ങ് പ്രസാദിപ്പിച്ചിരിക്കുന്നു. അതിനേക്കാളുപരി ദൈവഹിതം എന്തെന്ന് സ്വയം ബോധ്യപ്പെടുക വഴി വലിയ സുഹൃത്തുക്കൾക്ക് അങ്ങ് യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. ഈശോ ഇത് പറഞ്ഞുകൊണ്ട് ജോസഫിൻ്റെ കയ്യിൽ പിടിച്ച് മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മാതാവാകട്ടെ ജോസഫ് വരുന്നതും പ്രതീക്ഷിച്ച് ആകാംക്ഷാപൂർവ്വം കാത്തു നിൽക്കുകയായിരുന്നു. മറിയം സംസാരിച്ചപ്പോൾ ജോസഫിന് വലിയ ആശ്വാസം ലഭിച്ചു. ജോസഫ് ഒന്നുകൂടി തന്നെ തന്നെ വിനീതനാക്കി. ഇത്ര വലിയ അനുഗ്രഹങ്ങൾക്ക് അർഹനാകാൻ തനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് ചിന്തിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. സന്തോഷം കൊണ്ട് കണ്ണീരണിഞ്ഞ ജോസഫ് ഈശോയെയും മറിയത്തെയും സ്നേഹം കൊണ്ട് മതിമറന്ന് ആശ്ലേഷിക്കുകയും ഇടതടവില്ലാതെ ദൈവം തൻ്റെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്ക് നന്ദി പറയുവാൻ അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ കൃപകൾക്ക് താൻ ഒരിക്കലും യോഗ്യനല്ലെന്ന് ജോസഫ് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഈശോയും മാതാവും ജോസഫിനെ പ്രതി കർത്താവിന് നന്ദി പറഞ്ഞു. അവർ സ്നേഹോഷ്മളമായി അവനെ അഭിനന്ദിക്കുകയും വരുന്ന പരീക്ഷണങ്ങളെല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അതിൽ ജോസഫ് സന്തുഷ്ടനാവുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. തുടർന്ന് അവൻ തൻ്റെ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. ഇനി മുതൽ തൻ്റെ ആത്മാവിന് ആവശ്യമായതെന്തും തന്നോട് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് ഒരു ദൃഢനിശ്ചയമെടുത്തതുപോലെ ജോസഫ് സ്തുതിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു. ദൈവം തൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ജോസഫ് ആശ്ചര്യഭരിതനായി തീർന്നു. ബാബിലോൺ പ്രവാസത്തിൽ 3 യുവാക്കന്മാർ തീച്ചൂളയുടെ മധ്യത്തിൽ കീർത്തനം പാടി കർത്താവിനെ സ്തുതിച്ചതുപോലെ ജോസഫും അവിടുത്തെ കീർത്തനം പാടി സ്തുതിച്ചു. സമസ്ത സൃഷ്ടികളോടും തന്നോടൊത്ത് സൃഷ്ടാവിനെ പാടി സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തു. അവൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിൽ നിമജ്ജനം ചെയ്യപ്പെട്ടിരുന്നു. എങ്കിലും അവൻ്റെ പണികളെ ദോഷമായി അത് ഒരിക്കലും ബാധിച്ചിരുന്നില്ല. ശരീരം ജോലിയിൽ വ്യാപൃതമായിരുന്നപ്പോൾ ആത്മാവ് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കർത്താവിനെ സ്തുതിക്കുകയും മാധ്യസ്ഥം വഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും അവിടുത്തേക്ക് സ്നേഹോപകാരമായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ നിരന്തരം വസിച്ചിരുന്നു. സദാസമയവും ധ്യാനനിരതനായി ദൈവത്തോടൊത്തായിരുന്നതിനാൽ അവൻ്റെ മനസ്സറിയാതെ തന്നെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുവാനും പൂർത്തിയാക്കുവാനും സാധിച്ചിരുന്നു. കായികമായി ജോലികൾ നിർവഹിക്കപ്പെടുമ്പോൾ ആത്മാവ് തൻ്റെ ദൈവത്തിൻ്റെ പരമാനന്ദത്തിൽ ആഹ്ലാദ നിർഭരമായി കഴിഞ്ഞു പോകുന്നു. അക്കാര്യത്തിൽ ജോസഫ് സവിശേഷമായൊരു കൃപാവരം സ്വായത്തമാക്കിയിരുന്നു. അത് അവൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എപ്പോഴും വളരെ പ്രകടമായിരുന്നു. തന്മൂലം നിരന്തരം അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. നസ്രത്തുകാരിൽ ചിലരുടെ ഭാഗത്തുനിന്ന് മോശമായ ചില അനുഭവങ്ങളുണ്ടായി. നല്ലവരെന്ന് സ്വയം നടിക്കുന്ന ചില മനുഷ്യർ സഹതാപം പ്രകടിപ്പിക്കുവാനും നല്ല നടപ്പിന് ഉപദേശിക്കുവാനും ജോസഫിൻ്റെ പണിപ്പുരയിൽ ചെന്നു. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഇക്കൂട്ടർ ഒരിക്കലും തങ്ങളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് അനുദപിക്കുകയോ തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന പതിവില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുകയും
ഉപദേശിക്കുകയും ചെയ്യുന്നതിൽ ഇക്കൂട്ടർക്ക് വലിയ വിരുദാണ്. ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് ദൈവാനുഗ്രഹം എന്നതാണ് അവരുടെ വിചാരം. ദൈവഭക്തൻ്റെ അലച്ചിലുകളും സഹനങ്ങളും ബോക്ഷത്വമാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ആ വിഭാഗത്തിൽപ്പെടുന്ന ചിലർ സഹതാപം പ്രകടിപ്പിക്കാനെന്ന വ്യാജേനെ ജോസഫിൻ്റെ പണിപ്പുരയിൽ കയറിച്ചെന്നു. തങ്ങളുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയുവാനുള്ള കഴിവൊന്നും ജോസഫിനില്ല എന്ന് അവർ വിചാരിച്ചു. ഒരു മന്ദബുദ്ധിയും മണ്ടനുമായിട്ടാണ് അവർ ജോസഫിനെ മനസ്സിലാക്കിയിരുന്നത്. തന്നെ വിഡ്ഢിയാക്കി കണക്കാക്കുന്ന ആ ബോഷന്മാരെ ഓർത്ത് ജോസഫ് ദൈവത്തിന് നന്ദി പറഞ്ഞു. അവർ തൻ്റെ സ്വഭാവശുദ്ധിയെ പ്രകീർത്തിച്ചതിനല്ല, വിലയിടിച്ച് സംസാരിച്ചതിനെ ഓർത്ത് അവരെ ശത്രുക്കളായിട്ടല്ല ഉപകാരികളായിട്ടാണ് അവൻ കണക്കാക്കിയത്. ഇല്ല, അക്കാര്യത്തിൽ ജോസഫിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് പുതിയ കൃപകൾ സ്വീകരിക്കുന്നതിന് അവർ കാരണമായി തീർന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുവഴി തൻ്റെ ആത്മാവിന് ആവശ്യമായ അക്ഷയ നിധികളാണ് കൈവരിക്കുവാൻ കഴിഞ്ഞതെന്ന് സ്പഷ്ടമായി ജോസഫ് മനസ്സിലാക്കി. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ ഞങ്ങൾ ജോലികളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ആത്മാവിൽ അങ്ങയെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാനുള്ള വലിയ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ.